ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ രസപ്പൊടി എങ്ങനെ തയ്യാറാക്കാന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ദേ ഞാനൊരു പാൻ വെച്ചു. ആ പാൻ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ട് ഞാനിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു 7 സാധാ എരിവുള്ള മുളകും ഒരു 8 നമ്മുടെ മറ്റേ കാശ്മീരി ചില്ലിയുടെ ആ മുളകുമാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണേ. പിരിയൻ മുളക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇട്ട് കൊടുത്തേക്കണേ. ഇനിയിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇതാ നമ്മുടെ മുളകൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ ഞാൻ ഈ രസപ്പൊടിയിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും സെപ്പറേറ്റ് ആണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 teaspoon മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 2 teaspoon കുരുമുളക്. ഇനി ഇതൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് ഈ കുരുമുളകും മല്ലിയും മൂത്താൽ നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് വാങ്ങാം കേട്ടോ. മല്ലിയും കുരുമുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഈ പാനിലേക്ക് ഞാനൊരു 2 teaspoon പരിപ്പ്, പിന്നെ ഒരു 2 teaspoon ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അതൊരു 2 മണി അത്ര ചേർക്കണുള്ളൂ കേട്ടോ, 1/2 teaspoon. ഇതേപോലെ ഇതും നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഈ പരിപ്പൊക്കെ ഒരു 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 ചുവന്ന കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് വാങ്ങാം. ഇതാ അതെല്ലാം കൂടി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ മുളകിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കയ്യിലെടുത്ത് വെച്ച് ഞാൻ ഇതുപോലെ തിരുമ്പിയ ഇതേപോലെ പൊടിയണം. അതാണ് ആ മുളകിൻ്റെ ഒരു പാകം എന്ന് പറയണത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 1 teaspoon മഞ്ഞപ്പൊടി, 1/4 teaspoon കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതേ നമ്മുടെ രസപ്പൊടിയൊക്കെ ഞാൻ പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസപ്പൊടിയാണ് കേട്ടത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.